ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കരുതുന്നുണ്ടാവില്ലേ ഈ പഴുത്ത തർമ്മൂസായിട്ട് ഞാൻ എന്താ വന്നേന്ന്. ഇന്ന് രാവിലെ കറി വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയാലും പച്ചക്കറി ഒന്നും കണ്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ കർമ്മൂസിൻ്റെ മേലെ കർമ്മൂസ്, കപ്പക്ക, പപ്പായ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ മരത്തിൻ്റെ ചെടി, ഇതിൻ്റെ മരത്തിൽ മരം തന്നെ പറയാം, മരം തന്നെ അത്യാവശ്യം വലുപ്പം വരുമല്ലോ. അതുപോലെ രണ്ട് കായ് കണ്ടു. അപ്പോൾ ആദ്യം ഒന്ന് പറിച്ചു, അത് പറിച്ച് കൊണ്ടുവന്ന് തോലെല്ലാം ചെത്തി നോക്കുമ്പോഴേക്കും അത് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ അടുത്തതും പറിച്ചൊക്കെ വെച്ചിട്ട് അടുത്തും പറിച്ച് നോക്കുമ്പോഴേക്കും അതും ഇതുപോലെ തന്നെ. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പം തിന്നണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഉറപ്പുണ്ട്. ഇതിങ്ങനെ വേണം, ഞാനിങ്ങനെ കടിച്ചിട്ട് ഇത് വായിലിട്ട് ഒച്ച വെപ്പിച്ചത് എനിക്ക് കുറച്ച് ഉറപ്പുള്ള കർമ്മൂസാണ്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കാം. ഇത് കറി വെച്ചാൽ പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കറി വെച്ചാൽ നല്ലോണം മധുരം തോന്നും. അപ്പം ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഉണ്ടിനെ ബിറ്റ്സ് ഓൺ വേൾഡ് എന്ന് പറഞ്ഞ ചാനലിൽ അവരുണ്ടാക്കിനി ഇങ്ങനെ കർമൂസ, അതായത് ചെനച്ച കർമൂസ. നമ്മൾ മാങ്ങയിലും ചെനച്ചെന്ന് പറയുമ്പോൾ അതുപോലെ ചെനച്ച കർമൂസ്, ചെറുതായി പഴുപ്പ് തട്ടിയ കർമൂസ കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കി കാണിച്ചു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കയ്യിൽ കർമൂസ് ഉണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കായിരുന്നു. പക്ഷെ അന്നേരം എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. കർമൂസ് പഴുക്കുന്നവരെ കാത്തു നിന്നിട്ട് അവസാനം അത് കാക്കോത്തി പോവുകയതിന് കിട്ടിയിട്ടില്ല കൈമല്. അപ്പോൾ ഇന്ന് ഇപ്പം രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒത്തു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കർമ്മൂസ് മുറിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് മുറിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം. നമ്മൾ പച്ചടിക്ക് മത്തനെല്ലാം മുറിക്കുന്ന ഒരു ഇതുണ്ട്, അതുപോലെ മുറിച്ചെടുക്കുക. അതായത് ആണി ആണിയാക്കി ചെറുതാക്കിയിട്ട് കേട്ടോ, ഇങ്ങനെ ഇത്രയും ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പം ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ, തോലെല്ലാം ചെത്തിയിട്ട് രാവിലെ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോലെല്ലാം ചെത്തി മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ അവസ്ഥ കണ്ടത്. അപ്പം ഞാൻ വേഗം അന്നേരം തന്നെ അങ്ങനെ എടുത്ത് വെച്ചു. ഇനി വൈകുന്നേരം ആകുമ്പം ചായക്കുള്ള കടിയോ അങ്ങനെ എന്തെങ്കിലും ആക്കി മാറ്റാൻ വിചാരിച്ചു. അപ്പോൾ അതാ അങ്ങനെ ഈ ഒരു ഇതുപോലെ മുറിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇതെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ട് വരാം. എളുപ്പത്തിൽ വേണം, നമുക്ക് ചുരണ്ടി എടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു ഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. പക്ഷേ അതിൽ നല്ലത് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു ഭക്ഷണം അങ്ങനെ കഴിക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മുറിച്ചെടുക്കുന്നതിന് ഏറ്റവും നല്ല, പിന്നെ എളുപ്പപ്പണി വേണമെങ്കിൽ മുറിക്കാൻ മടിയുള്ളവർക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ കേട്ടോ മത്തനെ കൊണ്ടല്ല, ഇതുപോലെ പഴുത്ത മത്തം കൊണ്ടല്ല നമ്മളിങ്ങനെ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കർമ്മൂസ് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ വീഡിയോ കണ്ട അവർ പ്രചോദനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അവരെ വീഡിയോ കണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ എന്താ വെച്ചാൽ കർമ്മൂസ് അല്ലേ, അപ്പം എന്തായാലും നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഉള്ള കർമ്മൂസെല്ലാം നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം പഴുത്തത്, അതായത് നല്ലോണം മധുരമുള്ള കഷ്ണങ്ങൾ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഒരുവിധം പഴുപ്പ് തട്ടിയ കഷ്ണങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. നല്ലോണം പഴുത്താകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചിലപ്പം മധുരം അത്ര ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിലേ, അതുകൊണ്ട് നമ്മളിഷ്ടം പോലെ എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അരിപ്പൊടി വേണം, പിന്നെ കുറച്ച് ശർക്കര വേണം. കാരണം ഈ കർമ്മൂസിൻ്റെ മധുരം മാത്രം പോലെ ചെറിയൊരു മധുര ചായ വേണം. ഒരുപാട് മധുരം വേണ്ട, എന്നാലും മധുരം വേണമെന്നാലും. നമ്മളിപ്പം ചക്കൻ്റെ എല്ലാം അടയും അപ്പലും ഉണ്ടാക്കില്ല, അതിലെല്ലാം നമ്മൾ മധുരം നല്ലോണം ചേർക്കലുണ്ട്. പക്ഷേ ഇതിനത്ര മധുരം ആവശ്യമില്ല. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അവർ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ചായേൻ്റെ പലഹാരമായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ചായക്ക് ഈ ഒരു ഐറ്റം പരീക്ഷിക്കാമെന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ കർമ്മൂസ് മുറിക്കുന്ന സമയം കൊണ്ട് ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം, ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ അതുപോലെ ജീരകമാണ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ടേസ്റ്റിന് തോന്നുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അവനവൻ്റെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇപ്പം കൊട്ടത്തേങ്ങയുണ്ട്, അതുകൊണ്ട് കൊട്ടത്തേങ്ങ കുറച്ച് മുറിച്ചിടാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ അരി പൊടിക്കുമ്പോൾ തന്നെ കുറച്ച് ഏലക്കായ ഇട്ട് അതും പൊടിച്ച് വെക്കാം. അപ്പോൾ അത്ര സ്പൈസ്. പിന്നെ ജീരകം പൊതുവിലെ എനിക്ക് ഇങ്ങനത്തെ പലഹാരത്തിൽ ജീരകം ഇടുന്നതിനോട് അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജീരകം ചേർക്കുന്നില്ല. ഇങ്ങനത്തെ കർമ്മൂസ് കിട്ടുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാട്ടോ. കാരണം ചിലർക്ക് കർമ്മൂസിന് വെറുതെ തിന്നാൻ ഇഷ്ടമുണ്ടാവില്ല. എന്നുവെച്ചാൽ കർമ്മൂസിൻ്റെ ആ ഒരു ചോയ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കിയാൽ കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്ക് നല്ലോണം പഴുത്ത കർമ്മൂസ് ഇഷ്ടമല്ല, ഞാൻ ഇത്ര പഴുപ്പായ കർമ്മൂസേ കഴിക്കുള്ളൂ. പക്ഷേ ഞാൻ കഴിച്ചാലും തീരൂല, നല്ലോണം ബാക്കിയാവും. അപ്പോൾ അതുകൊണ്ട് പലഹാരമാക്കിയ ചിലപ്പോൾ എല്ലാവരും ഓരോന്നോരോന്ന് എടുത്തു കഴിഞ്ഞാൽ തീരുമല്ലോ, അതുകൊണ്ടാണ് പലഹാരമാക്കാൻ മെനക്കട്ടെ.
പിന്നെ ഈ ഇത്ര പഴുപ്പുള്ള ഈ കർമ്മസോണ്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാം കേട്ടോ. പച്ചടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പഴുപ്പിൽ കിട്ടിയാൽ. പച്ചക്കർമ്മൂസിൻ്റെതും രസം നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ പഴുത്ത ഈ ഒരു പഴുപ്പിൽ കിട്ടുന്ന കർമ്മൂസിൻ്റെ പച്ചടി നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചതുകൊണ്ട് പിന്നെ ഞാൻ കർമ്മസോണത്തിൽ പച്ചടി ആക്കാൻ മെനക്കെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് കൂട്ടാൻ ഐറ്റം മാറ്റി ഞാൻ. പിന്നെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും കൂട്ടാനാക്കി മാറ്റും. രാവിലെ എല്ലാം കുട്ടികൾക്ക് സ്കൂളിലേക്കെല്ലാം കൊണ്ടുപോകുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടാനുകളാണ് അധികം ഉണ്ടാക്കുക. സാമ്പാറാണ് ചിലപ്പം തേങ്ങ അരക്കാണ്ട് പൊടി ഇട്ട് വെക്കുന്ന സാമ്പാറാണ് അധികം കൊടുക്കുക. അങ്ങനെയാണ് ഇവർക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കലുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കർമ്മൂസൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അരിയും കൂടെ പൊടിച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഇതാണ്, അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കർമ്മൂസ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങ, കൊട്ടത്തേങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മധുരമാണെങ്കിലും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരി പൊടിച്ചെടുത്താലേ ഉള്ളൂ നമുക്കിതിൻ്റെ വെള്ളം കറക്റ്റായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മൂസ പെട്ടെന്ന് വെള്ളമാവുന്ന ഒരു ഫ്രൂട്ടാണ്. എന്താ വെച്ചാൽ പച്ചക്കറി ആയാലും ശരി, ഇനിയിപ്പോൾ പഴുത്തിട്ട് ഇത് പച്ചക്കായാലും പഴുത്തിട്ടായാലും പെട്ടെന്ന് വെള്ളമായിട്ട് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിപ്പൊടി, അരി അരച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പം നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതാണ്. അപ്പോൾ തന്നെ നമ്മൾ ഇതിങ്ങനെ മിക്സാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ശർക്കര ഒഴിക്കത് ഒഴിക്കാനുണ്ട്, അത് ഒഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്ക് അരിപ്പൊടിയും ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് അതും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ശർക്കര അരിച്ചൊഴിക്കാം. ഞാൻ അരി പൊടിക്കുന്നതിനൊപ്പം തന്നെ ഏലക്കായ ഇട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 ആണ് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ അരി എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 2 കപ്പ് അരിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുഴച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ ഇലയിൽ പൊതിഞ്ഞ് വെക്കണം കേട്ടോ. ഒരുപാട് നേരം വെക്കരുത്, ഒരുപാട് നേരം വെച്ചാൽ വീണ്ടും വെള്ളം അധികമായി പോകും. അപ്പോൾ ഇപ്പം തന്നെ ഒരു കുറച്ചൊരു ലൂസ് പരുവത്തിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇത് നേരെ ഇലയിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. മധുര ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം നമുക്ക്. മധുരമൊക്കെ പാകമാണ്. ഞാൻ ഇലയൊക്കെ വാട്ടി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിൽ ഒരു വാഴയിലയിലല്ല കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ എന്താ കുറുക്കൂട്ടി ഇലയോ ഉപ്പൂത്തി ഇല അങ്ങനെ എന്തോ പേര് പറഞ്ഞാൽ ആ ഒരു ഇലയിലാണ് അവരുണ്ടാക്കിയെടുത്തത്. അപ്പം എനിക്ക് ആ ഇല കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വാഴയിലയിൽ ഉണ്ടാക്കുന്നു. വാഴയിലയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, എന്തിലയിലാണെങ്കിലും ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുന്ന പലഹാരത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഓരോ ഇലയിലായിട്ട് ഇതേപോലെ കുറച്ച് കുറച്ചിട്ടിട്ട് ഒഴിച്ച് നമ്മൾ ഇല ചുരുട്ടി ചുരുട്ടിയല്ല ഇതുപോലെ മടക്കി നമ്മൾ എടുത്തു വയ്ക്കാം. അപ്പോൾ കുഞ്ഞ ഇലയാണ്, അപ്പം അതുകൊണ്ട് ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുറത്തേക്ക് വരും. നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് വലിയ ഇലയൊക്കെ എടുത്ത് ഉണ്ടാക്കിക്കോളൂട്ടോ. എനിക്ക് ഇല ഇല്ലാത്തതുകൊണ്ട്, കിട്ടാനില്ലാത്തതുകൊണ്ട് ചെറിയ ഇലയാണ് മുറിച്ച് കൊണ്ടുവന്നത്. അപ്പം ഉള്ള ഇലയൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്കൊരു സംശയം, ഇത് കർമ്മസത്തിരി കൂടിപ്പോയില്ലേ എന്നൊരു സംശയമുണ്ട്. നമ്മളിത് ആവിക്ക് വേവിച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടാവുന്ന ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതിൽ മായമില്ല, മന്ത്രമില്ല, ഒന്നുമില്ല. ഈ വീഡിയോ ഇതിങ്ങനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും, ശരിയായാലും ശരിയായില്ലെങ്കിലും. പിന്നെ എന്തായാലും പറയുന്ന പോലെ ചിലത് റെഡിയാവും ചിലത് റെഡിയാവില്ല എന്നാണല്ലോ. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയാൽ ചിലപ്പം അത് ഫ്ലോപ്പായി പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളാരും ആരും എല്ലാം ഒന്നും പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരും നല്ലല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഫ്ലോപ്പാവാറുണ്ട്. അപ്പം ഫ്ലോപ്പായി പോയാൽ പിന്നെ നമ്മൾ എണ്ണ ഒന്നും കൂടി ട്രൈ ചെയ്ത് ഉണ്ടാക്കും. എന്തായാലും ഇത് വെന്ത് വരുന്നവരെ നമ്മൾ ക്ഷമിച്ചിരുന്നേ പറ്റൂ. ഇതിൻ്റെ അവസ്ഥ എന്താണെന്നറിയാം. അരിപ്പൊടി കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇതിലിപ്പം കർമ്മസേൻ്റെ ഭക്ഷണം മാത്രമാണ് കാണാറുള്ളത് കൂടുതലായിട്ട്. ഇനി വേവുമ്പം
ഈ അരിമാവ് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മത്തൻ്റെ അപ്പം ഞാൻ പറഞ്ഞില്ല ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ഈ പറഞ്ഞാൽ എനിക്കങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഇതൊക്കെ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ കഴിക്കുക എന്നല്ലാണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കാണാറുണ്ടെങ്കിലും അതെങ്ങനെ അങ്ങനെ ആയി എന്നുള്ളത് ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മുടെ കുട്ടികളാകുമ്പോൾ എന്തായാലും നമ്മൾ അതിനെ വലിയ അതിലേക്ക് അധികം അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കുമല്ലോ. ഇപ്പം പാചകമൊക്കെ നമ്മളെ തലയിലാകുമ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. എന്തായാലും ഇത് വെന്ത് വന്നാലും നമ്മൾ കളയില്ല കേട്ടോ. വേവിച്ചെടുക്കുന്ന സാധനമല്ലേ. അപ്പം പിന്നെ നമ്മൾ കഴിച്ചിരിക്കും. എന്തായാലും ഇതിൽ കെമിക്കൽസോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനം കഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നന്നായാലും നന്നായില്ലെങ്കിൽ നമ്മൾ അതായത് ഉദ്ദേശിച്ച പോലെ വന്നില്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്കയുടെയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മോഡലിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും പറയരുത് നിങ്ങൾ കേട്ടോ. അപ്പം നമ്മളെ മാവിത ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഒരു 25-30 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. ഭക്ഷണം അധികം പെട്ടെന്ന് വെന്ത് വരുമെങ്കിലും അരി കുറച്ച് വേവാൻ കുറച്ച് താമസമെടുക്കും. ഒരു ചെറിയ അരയിലേക്ക് കൂടിയുള്ള ബാക്കിയുണ്ട്. എന്തായാലും എല്ലാം നമ്മൾ പൊതിഞ്ഞ് അടുപ്പത്ത് വെച്ചു. ഇനി അത് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കർമൂസേൻ്റെ പലഹാരം വെന്തോ നോക്കാം നമുക്ക്. ഏകദേശം ഒരു 40-45 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് ആവിയിൽ വേവിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഇതിൽ നിന്നൊന്ന് എടുത്ത് നോക്കാം. നല്ല ചൂടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കർമൂസേൻ്റെ അപ്പം ഫ്ലോപ്പായി പോയിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ദേ നല്ല ഇതിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ലുക്കുണ്ട്. ഇനി ഇത് കഴിച്ച് നോക്കണം. അഭിപ്രായം സത്യസന്ധമായിട്ട് പറയണേ. ചക്കപ്പ ചക്കല്ല. എന്തായാലും ഇട്ട കഷ്ണം മനസ്സിലാവുന്നില്ല. അതിൽ കഷ്ണത കാണുന്നില്ലേ. എന്താ സംഭവം ഇഷ്ടപ്പെട്ടുവോ? എന്നാ ഇത് രാത്രി ഇതുപോലെ ഫുള്ള് തീർത്തു കേട്ടോ ഗൈസ്. കഴിഞ്ഞു കഴിഞ്ഞു ഫുള്ള് തീർത്തു. ചായ ഒന്നും വെച്ചില്ല ഞാൻ. ചായ ഒന്നുമില്ല. എന്നാലും വേണ്ടിയില്ല. ചായ വെക്കണോ? വേണ്ട. ഇതെന്താണെന്നറിയോ? കർമൂസ്. നമ്മളെ നേരത്തെ ഞാൻ തന്നിട്ടില്ലേ പഴുത്ത കർമൂസ് ആണ്. ആ എന്താ കർമൂസ എന്നപ്പോ വെക്കുന്നത്? അപ്പൊ സംഭവം എങ്ങനെയുണ്ട്? അടിപൊളിയാ. കൊള്ളാം. ഇടക്കിടയ്ക്ക് ഉണ്ടാക്കാല്ലേ. ഇടക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ? ചൂടോടെ വെച്ചിട്ടല്ലേ.